ഒരാളൊക്കെത്തെങ്കിലും റസൂൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നിലുള്ള സഹാബത്ത് ആമീൻ പറയുകയും ചെയ്ത് ഒരു ഹദീസിന്റെ തുണ്ടം ഏത് സുന്നി കൊണ്ടെന്നാലും തിരക്കില്ല. ആനയാകട്ടെ ടൈഗർ ആകട്ടെ ആര് കൊണ്ടെന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? തെളിയിക്കാൻ കഴിയില്ല. അതാണ് പുത്തൻവാദം. ഈ പള്ളികളിൽ വെച്ച് അഞ്ചു നേരവും ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് അഞ്ഞൂറാളുണ്ടെങ്കിൽ അഞ്ഞൂറാളും തീർക്കണം എന്നാ ഞങ്ങൾ പറയുന്നത്. ഓരോരുത്തർക്ക് അവനവന്റെ കാര്യം പറയണ്ടാവും. ചിലർക്ക് കാര്യം പറയാൻ ഇരിക്കാതെ വേഗം വീടിയെ പോകേണ്ടതുണ്ടാകും, വീട്ടിൽ പോകേണ്ടതുണ്ടാകും. അവർക്ക് പോകാം. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവർക്ക് ദിക്റുകൾക്കും ദുആകൾക്കും സമയമുണ്ടാകും. ഓരോരുത്തർക്കും അവനവന്റെ സൗകര്യം പോലെ അത് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇമാം പ്രാർത്ഥിച്ച് മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്ന ഒരു സമ്പ്രദായം നബിയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനേ സാധ്യമല്ല. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ ഇപ്പൊ യാസീൻ ഓതും അല്ലെങ്കിൽ ഖുർആൻ ഓതും. എവിടുന്ന് കിട്ടിയതാത്? അത് അങ്ങനെ ഓതിയിട്ടതിന്റെ കൂലി മരിച്ചവർക്ക് പാർസലയക്കല. മുസ്ലിയാർ ഓതിയിട്ട് ഞാൻ ഈ ഓതിയതിന്റെ കൂലി ഈ മരിച്ചു കിടക്കണ ഇയാൾക്ക് കൊടുക്കണേ എന്ന് ഹദിയ ചെയ്യലാണ്, ദാനം കൊടുക്കലാണ്. എവിടുന്ന് കിട്ടിയതാ ഈ ഏർപ്പാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ഹാഫിലീങ്ങളായ എത്ര ആളുകൾ അവിടെ ഉണ്ട്? ആരെങ്കിലും അവിടെ തലക്കും പറിച്ചിരുന്ന് ഓതിയോ? നബിയുടെ ഭാര്യമാര് മരിച്ചു, മക്കള് മരിച്ചു, എത്രയോ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മരിച്ചു. എന്നിട്ട് അവിടെ ഓതിയോ? ഓതിയില്ല. അപ്പൊ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുക, മരിച്ചവന്റെ ഖബറിന്റെ മീതെ കത്തപ്പുര കെട്ടി യാമ മുറിയാതെ ഓതുക. എവിടുന്ന് കിട്ടിയ ഏർപ്പാടാണിത്? ഞങ്ങള് പറയല്ല, തഫ്സീർ ഇബ്നു കസീർ, അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീർ അംഗീകരിക്കപ്പെട്ട തഫ്സീറാണെന്നാണ് നജീബ് മുസ്യാരി പറയുന്നത്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുകാർക്ക് അംഗീകരിക്കാൻ പറ്റിയതാണെന്നാണ്. ശരി, പിടിച്ചോ. ഇബ്നു കസീറിന്റെ തഫ്സീർ സൂറത്തുൻ നജ്മ് എടുത്തോ. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ വാൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യനെ അവന്റെ പ്രയത്നത്തിന്റെ ഫലമല്ലാതെ ഇല്ല എന്ന ഈ ആയത്തിൽ നിന്നാണ്. ഇസ്തംബത ഷാഫി റഹിമഹുല്ലാ വമനി തബഅഹു, ഇമാം ഷാഫി റഹിമഹുല്ലയും അദ്ദേഹത്തെ പിൻപറ്റിയവരും ഗവേഷണം ചെയ്തെടുത്തത്. എന്താ ഗവേഷണം? അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ. കണ്ടോ, മരിച്ചടത്ത് ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുന്നതല്ല. കണ്ടോ, ഞാൻ ഈ ഓതിയതിന്റെ കൂലി ഈ മരിച്ചു കിടക്കണ ഇയാൾക്ക് കൊടുക്കണേന്ന് ഓതിയോ പറഞ്ഞാൽ ആ കൂലി അയാൾക്ക് എത്തൂല. മൂപ്പര കൂലി കീശയിലേക്ക് കിട്ടുന്നല്ലാതെ വേറൊരു കാര്യം അതുകൊണ്ടില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് ആ മരിച്ചാളുടെ പ്രവൃത്തിയിൽപ്പെട്ടതോ സമ്പാദ്യത്തിൽപ്പെട്ടതോ അല്ല. ولهذا ഇതുകൊണ്ടാണ് ലം യംതു ബിലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തഹു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ അതിനെ പ്രേരിപ്പിക്കാതിരുന്നത്. വല ഹസ്തഹും അലൈഹി, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നതും. വല അർസദഹും ബിലൈഹി ബിനസ്സും വല ഇമാഇൻ, സൂചനയിലൂടെയോ കണ്ടിരമായ രേഖ കൊണ്ടോ അതിലേക്ക് മുസ്ലിമീങ്ങൾക്ക് മാർഗദർശനം നൽകാതിരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ നബി ചെയ്തിട്ടില്ല, നബി പറഞ്ഞിട്ടില്ല, സൂചന പോലും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല لم ينقل ذلك ان احد من الصحابه رضي الله عنهم നബിയുടെ സഹാബികളിൽ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല മരിച്ചടുത്ത് ഖുർആൻ ഓതി എന്നത്. വലൗ കാന ഖൈറൽ ലസബഖൂന ഇലൈഹി, അതൊരു ഉത്തമമായ കാര്യമായിരുന്നുവെങ്കിൽ അവർ നമ്മളെക്കാളേറെ ആ കാര്യത്തിൽ മുന്നോട്ട് വരുമായിരുന്നു. ആര്? സഹാബത്ത്. അപ്പൊ നബിയും ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല. എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ ചര്യയാക്കിയത്, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബികൾ ഏകോപിച്ചെടുത്തത്. അപ്പൊ സഹാബികളുടെ ഏകോപിച്ച തീരുമാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയും അവലംബിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയാ. അപ്പൊ മരിച്ചടുത്ത് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ നബിയുടെ മാതൃകയില്ല, സഹാബികൾ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഷാഫിഈ മദ്ഹബുകാരനായ അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോ ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ചിലപ്പോ മുസ്ലിയാക്കന്മാർ പറയും ഇഖ്റഉ വലാ മൗതാകും യാസീൻ എന്നില്ലേ, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതണം എന്ന്. അവിടെ മൗത എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവരാണെന്നാണ് ആ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നവവിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ദുർബലമായ ഹദീസാണ്, തെളിവിന് കൊള്ളാത്ത ഹദീസാണ്, ഇസ്നാദുഹു ളഈഫുൻ ഫീഹി മജ്ഹൂലാനി, അതിന്റെ പരമ്പര ദുർബലമാണ്, അതിൽ അറിയപ്പെടാത്ത രണ്ടാളുകളുണ്ട്. ചില മുസ്ലിയാക്കന്മാർ പറയും മൗലവി അല്ലാതിക്കാരിൽ അതിന്റെ താഴെ തന്നെ അൻസാറുകൾ അവരെ മരിയത്തിന്റെ അടുത്ത് സൂറത്തുൽ ബഖറ ഓതിയിരുന്നു എന്നുണ്ടല്ലോ, അതെന്തിനാ നിങ്ങൾ മറച്ചു വെക്കുന്നത്? ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല, അത് കൂടി കേട്ടോളൂ.
ഇബ്ന് അബീ ദാവൂദ് മുജാലിദിൽ നിന്നും അദ്ദേഹം ഷാബിയിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഷാബി പറയുകയാണ്, അൻസാറുകളായ സഹാബികളുടെ അടുക്കൽ മയ്യിത്ത് ഹാളറായാൽ അവർ സൂറത്തുൽ ബഖറ ഓതുമായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് അല്ലദക്കാരിൽ നവവി നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നു, മുജാലിദുൽ ളഈഫുൻ. കണ്ടോ, ഷാബി ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? മുജാലിദിൽ നിന്നാണ്. ആ മുജാലിദ് ദുർബലനാണ്. ഷാബിയിൽ നിന്നും ഉദ്ധരിക്കുന്ന മുജാലിദ് ദുർബലനാണ്. അതോടുകൂടി അതിന്റെ കഥ കഴിഞ്ഞു. ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ തൽഖീസുൽ ഹബീറിൽ സംസാരിച്ചിട്ടുണ്ട്. പല മുഹദ്ദിസുകളുടെയും കൗലുകൾ എടുത്തു കൊടുത്ത കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, ഹാദാ ഹദീസുൻ ളഈഫുൽ ഇസ്നാദ് ലാ യസിഹു ഫിൽ ബാബി ഹദീസുൻ. ഈ ഹദീസ് ദുർബലമാണ്, പരമ്പര ദുർബലമാണ്. ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സഹീഹായി വന്നിട്ടില്ല. അപ്പോ ഇമാമികൾ പറഞ്ഞത് ആരാ അവിടെ ചെയ്യുന്നത്? സഹാബത്ത് കാണിച്ചത് ആരാ അവിടെ ചെയ്യുന്നത്? മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാതിരിക്കുക എന്നതാണ് സുന്നത്ത്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതൽ പുത്തൻ വാദമാണ്, നബി പഠിപ്പിക്കാത്തതാണ്, പിൽക്കാലത്തുണ്ടായതാണ്. എന്നിട്ടോ മരിച്ച വീട്ടിൽ ഓതുന്നു, മയ്യത്തിന്റെ പുറത്തിരുന്ന് കബറും പുറത്തിരുന്ന് ഓതുന്നു, യാമം മുറിയാതെ 40 ദിവസം ഓതുന്നു, ജാറത്തിൽ ഖുർആൻ വിറ്റ് കാശാക്കുന്നു. ഖുർആന്റെ ഏടല്ല, ഖുർആന്റെ പുസ്തകം, ഖുർആന്റെ ജിൽദ് കെട്ടിയതല്ല. പിന്നെ ഖുർആൻ ഓതിയിട്ട് നൂലുമ്മ കെട്ടിട്ടിട്ട് ആ നൂലിന്റെ കെട്ട് വിറ്റ് കാശാക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷമാണ്. ഇതൊക്കെ തെറ്റാണെന്ന ഒരു ധാരണ പോലും ഈ നാട്ടിൽ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും അറിയാം. കാരണം ജനങ്ങളുടെ പണം മതത്തിന്റെ പേരിൽ വാങ്ങി മതത്തെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പുരോഹിതന്മാരാണ് ഇവിടെ ഇസ്ലാം ദീനെ നശിപ്പിച്ചത് എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാസയുടെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ മൗനം പാലിക്കലാണ് ഈ സമുദായത്തിലെ നല്ലവരായ മുൻഗാമികൾ, അതായത് സഹാബികൾ, താബികൾ, ഇവർക്കാണ് സലഫ് സാലികൾ എന്ന് പറയാ, അവർ നടന്ന മാർഗം അതാണ്. അതാണ് ശരിയായിട്ടുള്ളതും പ്രബലവുമായ അഭിപ്രായം. ഖുർആൻ പാരായണം കൊണ്ടോ ദിക്റുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് ശബ്ദം ഉയർത്താൻ പാടില്ല. അതിലുള്ള തത്വം വളരെ വ്യക്തമാണ്. മയ്യത്തിന്റെ കൂടെ മൗനം പാലിക്കണമെന്ന് പറഞ്ഞതിലുള്ള തത്വം വ്യക്തമാണ്. അതാണ് അവന്റെ മനസ്സിന് സമാധാനം നൽകുന്നത്. ജനാസയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവന്റെ മനസ്സിനെ തളച്ചു നിർത്തുന്നതും ഒരുമിച്ച് നിർത്തുന്നതും യഥാർത്ഥത്തിൽ മൗനമാണ്. ഇത് പറഞ്ഞു ഫഹാദ വഹുവൽ മത്ലൂബു ഫീ ഹാദൽ ഹാൽ. അതാണ് ഈ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഫഹാദാഹുവൽ ഹഖു ഫലാ തഗതറ നബി കസ്രതി മൻ യുഖാലിഫുഹു. ഇതാണ് സത്യം. ഇതിനെ എതിർക്കുന്നവർ ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി നീ വഞ്ചിതനാകണ്ട. പള്ളി ദർശിൽ ഓതുന്ന എന്റെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലദക്കാരിൽ നവവി അത് പറഞ്ഞിട്ടില്ലേ? അപ്പൊ മുസ്ലിയാക്കന്മാര് പറയും, അതിന്റെ മീരെ യുസന്നു വഞ്ചസ്തകല ബിദ്ദിക്കിരി വൽ ഫിക്രി എന്നുണ്ടല്ലോ, ഉണ്ടായിക്കോട്ടെ. അതിലെന്താണുള്ളത്? ദിക്ർ കൊണ്ടും ഫിക്ർ കൊണ്ടും ജോലിയിലാകൽ സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടിങ്ങനെ ഒച്ചത്തിൽ ചൊല്ലല, മനസ്സിൽ മരണത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ജനാസയെ കുറിച്ചും ഒക്കെ ആലോചിക്കാം, അതിനെ കുറിച്ച് ചിന്തിക്കാം. അതാണ്, അപ്പൊ ഓർമ്മയും വേണം ചിന്തയും വേണം, അല്ലാതെ ദിക്ർ ചൊല്ലുക എന്ന ഏർപ്പാട് തന്നെ ഇല്ല എന്ന് നിങ്ങൾ പറയണം. ഇതൊക്കെ ഞങ്ങൾ വെട്ടിച്ചുരുക്കിയതാണെന്നല്ലേ മുസ്ലിയാക്കന്മാർ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? ഞങ്ങൾ ദീനിനെ വെട്ടിച്ചുരുക്കിയവരാണോ? ഇമാനാവ് വെട്ടിച്ചുരുക്കിയ ആളാണോ? ഞങ്ങൾ ഇത് ചെല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ മുനാഫിക്കുകളാണെന്നും മുബ്തദീകളാണെന്നും പറയുന്നു. ഇമാം നബവിയാണ് പറയുന്നത്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലേണ്ടതില്ല, മൗനമായി കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇതാ മരിച്ച വീട്ടിൽ 70,000 ദിക്ർ തുടങ്ങി. പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് മരിച്ച ഒരു സമസ്തക്കാരന്റെ വീട്ടിൽ 70,000 ദിക്കറില്ല. 1400 കൊല്ലം പ്രായമുള്ള ഇസ്ലാമിക സമുദായത്തിൽ എവിടെ നിന്ന് കിട്ടി 70,000 ദിക്കർ? എന്നിട്ട് മുസ്ലിയാരെങ്ങ് കോൺട്രാക്ട് എടുക്കുകയാണ് 5,000-6,000. എന്നിട്ട് മരിച്ചതിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ഒക്കെ ആ വീട്ടിൽ വരുന്ന ഓരോരുത്തർക്കും ഓഹരി വെച്ച് കൊടുക്കുകയാണ്. ആചാര്യങ്ങളായിരം ചെല്ലിം, ഉമ്മാത്താ തങ്ങളായിരം ചെല്ലിം, അങ്ങനെ 70,000 തകക്കുന്നു എന്നാണ് വെപ്പ്. എന്നിട്ട് 70,000 ദിക്കറിന്റെ കൂലി മരിച്ചാൾക്ക് ഹദിയാ ചെയ്യുന്നു, അതിനുവേണ്ടി ഭക്ഷണവും സദ്യയും ഉണ്ടാക്കി മരിച്ച വീട്ടിൽ നല്ല കോളുണ്ടാക്കുന്നു. എവിടുന്ന് കിട്ടിയതാ? റസൂല് കാണിച്ചു തന്നിട്ടുണ്ടോ? സഹാബത്ത് കാണിച്ചു തന്ന പുത്തൻ വാദമല്ലടോ ഇത്. 10-25 കൊല്ലം മുമ്പ് മരിച്ച ഒരു സുന്നി തിരിച്ചു വന്നാ ചോദിക്കുന്നു നിങ്ങളോട്, ഞങ്ങളുള്ള കാലത്തൊന്നും ഈ 70,000 ദിക്കറില്ലല്ലോ, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് 70,000 ദിക്കറ്? ഇതിന്റെ തെളിവെന്താ? ഇത്ര കാലം നിങ്ങൾ പൂഴ്ത്തി വെച്ചതാണോ എന്ന് ചോദിക്കുന്നു നിങ്ങളോട്. നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ? പുത്തൻ വാദമാണെന്ന് നിങ്ങൾ ആളുകൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണത്. അപ്പൊ മുജാഹിദുകളല്ല ഇതൊന്നും ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അതുപോലെ തന്നെ തസ്ബീഹ് മാല, ഒരു മാല കൊണ്ട് ദിക്റിന് എണ്ണം പിടിക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടില്ല, സ്വഹീഹായ ഒറ്റ ഹദീസിലും ഇല്ല. ദുർബലമായ ഹദീസുകൾ കെട്ടിയുണ്ടാക്കി ഇസ്ലാമിൽ സന്യാസം കടത്തിക്കൂട്ടാൻ ശ്രമിച്ച സൂഫികൾ എന്ന് പറയുന്ന മുസ്ലിം സന്യാസിമാർ അവരുണ്ടാക്കിയതാണ് ഈ തസ്ബീഹ് മാല. ഓരോരുത്തരും വിരലുകൾ കൊണ്ട് വലത് കൈ കൊണ്ടാണ് ദിക്റിന് എണ്ണം പിടിക്കേണ്ടത്. വാഖിദുന ബിൽ അനാമിൽ ഫൈന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തന്തിഖാത്തുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം